താൻ ബുദ്ധിമുട്ടണ്ട. ഞാൻ തോമസ് ഡോക്ടറെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിച്ചു ഇയാളെ. റെക്കോർഡ് ക്ലീൻ. ആ അവൻ അറിയാഞ്ഞിട്ടല്ലേ ആ വേലായുധനെ ചില ഉപകാരത്തിനൊക്കെ പറ്റി ഉരുട്ടാ. കുറച്ച് പോക്കറ്റൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിലരും വേണമല്ലോ നമുക്ക് ഈ ഭാഗത്ത്. അച്ഛാ റിക്കാർഡ് എഴുതരുത് എഴുതരുതെന്ന് പറഞ്ഞിട്ടും ഇവൻ രജിസ്റ്ററിൽ എഴുതി. അതിന് വെറും ധിക്കാരമെന്ന് പറയാനുള്ളൂ. ധിക്കാരമല്ല, നിയമം, സാമാന്യ നിയമം. ഇവിടെ നിയമം ഞങ്ങളാ. ഞങ്ങൾ നിശ്ചയിക്കുന്നതിനപ്പുറം ഒരു നിയമവും ഇല്ല, അറിയോ? ആ പറഞ്ഞു പറഞ്ഞത് വലുതാക്കണ്ട. ആ വേലായുധം വന്നല്ലോ. എന്തിനാടാ കുഴപ്പത്തിനൊക്കെ പോണേ? എന്റെ മുറിയിൽ ചെറിയ റിപ്പയർ. തൽക്കാലം ദാസേട്ടന്റെ റൂം കയ്യേറിയതാണ്. ആ ഇതുണ്ടോ? ഈ വാച്ച് നന്നായിട്ടില്ലേ? എന്തു കൊടുക്കാം? ഗോപി അവൻ പറ്റിച്ചു എന്നറിയണമല്ലോ. എന്തുണ്ടാവും ശരിക്കുള്ള വില? എനിക്കറിയില്ല. നിനക്ക് കഴിക്കാൻ വെക്കട്ടെ. വിളിച്ചാർക്കുമ്പോഴൊക്കെ നീ ഇതിനകത്തിരിക്കായിരുന്നു അല്ലേ? രാമൻകുട്ടി ഇല്ലാത്ത ദിവസം എന്നറിയാം. അടുക്കളയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക. ഓ ഞാൻ വരാലോ. വിളമ്പാനൊന്നും പ്രയാസമില്ല, അടുക്കള പണി വയ്യാന്നേ ഉള്ളൂ. ചിലപ്പോ പെണ്ണിന്റെ ഓരോ എന്താ ആശുപത്രിയിൽ വല്ല കുഴപ്പവും? ഗോപി എന്തോ പറഞ്ഞു? ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്താലോ? എന്തിന്? ഇവിടെ എന്താ സ്വാധീനം? ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്റെ ഇഷ്ട. ഞാൻ ആദ്യം പേടിച്ചു. ഞാൻ അച്ഛന്റെ പേരേട്ടപ്പോ പോലീസുകാരന്റെ ചാർട്ടും കളി നിന്നു. ആ ചാർദേച്ചേ ഇവിടെ കുറച്ച് ചോറ് വിളമ്പോ. പിന്നെ ഗോപി ഞാൻ. ആ ഡോക്ടർ സാർ വന്നോ? ഈ സണ്ണിക്ക് എപ്പോഴും നല്ല വിശപ്പാ. അതിന് വല്ല മരുന്നും കൊടുക്കാനുണ്ടോ ഡോക്ടറെ കയ്യിൽ? നീ ഇപ്പൊ ഇരിക്കണോ? കഴിയട്ടെ, പിന്നെ മതി. വൈകുന്നേരവും കുറേശ്ശെ നടക്കട്ടെ. സ്വതവേ ആരോടും മിണ്ടില്ല, അമ്പലത്തിലും കൂടി പോവാറില്ല. ഉണ്ണി മരിച്ചേ പിന്നെ. കുട്ടി എവിടെ? ഡോക്ടർ പൂവായി. ഈ ബലികർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ ഇളയതിനെ? വേറെന്ത്? ഒരു നായരുടെ അടിയന്തരം നടത്താൻ ഇളയ നമ്പൂരി ക്രിയാഭാഗം പറഞ്ഞു കൊടുത്തപ്പോ പിഴച്ചു. ഏട്ടൻ ഇളയാളെ പുറത്താക്കി. ആഴ്വാഞ്ചേരി തമ്പുറാക്കള നമ്പൂരിയാരിൽ ഇത്തിരി താഴ്ത്തി എന്ന് പറയണുണ്ട് ഓരോ കഥകള്. 510 ഇല്ലക്കാരുണ്ടെന്നാ കണക്ക്. അകത്തുള്ള ആളുടെ ശുശ്രൂഷയ്ക്ക് നിന്നപ്പോ തോന്നിയ കമ്പാന്നേ പറഞ്ഞോടൂ. 10 റിസൾട്ട് വന്നാൽ നഴ്സാവാൻ ചേർന്നാലോ എന്നാ കുട്ടിക്കിപ്പോ ഒരു ആലോചന. ഇല്ലത്ത് ഡോക്ടർ ഉണ്ടായില്ല, എന്നാ ഇതെങ്കിലും ആവട്ടെ എന്നാവും കുട്ടിയുടെ വിചാരം. അതിനും കഴിയില്ല. കോളേജിൽ തന്നെ ചേർന്നാൽ എന്താ? ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ ബസ്സിന് പോയി വരാലോ. സ്റ്റുഡൻസിന്റെ കൺസെഷൻ. അത് മാത്രം പോരല്ലോ, ഒരാളുടെ കട്ട ഇപ്പോഴും ബാക്കി കിടക്കാണ്. അതൊക്കെ ഇനി പറഞ്ഞിട്ടെന്താ? ഇനി കഞ്ഞിതേ ഉപ്പിടാത്ത വേണ്ട. കൊണ്ടുപോ കൊണ്ടുപോ. കുറച്ച് ദിവസം അങ്ങനെ വേണ്ടി വരും. ഹൈ ബ്ലഡ് പ്രഷർ ആവുമ്പോ ഉപ്പ് പാടില്ല അമ്മേ, വെറുതെ ഡോക്ടർ ശിക്ഷിക്കോ? ഇപ്പോഴേ നേഴ്സിംഗ് പഠിപ്പ് തുടങ്ങിയോ?
ഡോക്ടർ കൈവച്ചാ പിഴക്കില്ല. നന്നായി വരും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. വേറൊന്നും തരാനില്ലല്ലോ ഞങ്ങൾക്ക്. അതാണ് വലുത്. നിങ്ങളുടെ അനുഗ്രഹം. ഉണ്ണിയുടെ കത്ത് വന്നോ? അനങ്ങാതെ കിടക്കൂ. ചിലപ്പോ നോർമൽ ആണല്ലേ. അപ്പോ ഏട്ടനെ പറ്റി പറഞ്ഞു കരയും. അല്ലാത്തപ്പോ ഏട്ടൻ പഠിക്കുമെന്നാണ് വിചാരം. നഴ്സിംഗ് സെലക്ഷൻ അച്ഛൻ വെറുതെ പറഞ്ഞല്ല, എളുപ്പമല്ല എന്നറിയാം. എന്നാലും അതുകൊണ്ട് എന്താ വിശേഷം? കുട്ടിക്ക് പറ്റിയതാണോ അതൊക്കെ? അല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടറുടെ നഴ്സിംഗ് ഹോമിലെങ്കിലും ഒരു പണിക്ക് അപേക്ഷിക്കാലോ. എനിക്ക് എവിടെ നഴ്സിംഗ് ഹോം? ഏട്ടൻ നഴ്സിംഗ് ഹോം ഇടുമ്പോ എന്റെ പേരായിരിക്കും ശ്രീദേവി ക്ലിനിക് എന്നൊക്കെ തമാശ പറയും. ഏട്ടന്റെ ഓരോ മോഹങ്ങൾ. ശ്രീദേവി കോളേജ് ചേർന്നോളൂ, മാർക്കുണ്ടാവില്ലേ? നയൻത്തില് ഞാനാ ഫസ്റ്റ്, 82%. എസ് എസ് എൽ സിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും, ഉറപ്പ്. പിന്നെന്താ? കഴിയണ്ടേ, റിസൾട്ട് വരട്ടെ. വഴിയുണ്ടാക്കാം. ഞാനും അച്ഛനും കൂടെ ആലോചിച്ച് ഒരു വഴി ഉണ്ടാക്കാം. പോരെ. ആ വേലായുധനും ഇവിടുത്തെ രഘുവും കൂടി വന്നു ആശുപത്രിയില്. അയാളെ അഡ്മിറ്റ് ചെയ്യണമെന്ന്. എന്തോ കൗണ്ടർ കേസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഡോക്ടർ വരണം. എന്താ സംശയം തീർന്നോ സിസ്റ്ററെ? എടോ, കഴിഞ്ഞത് കഴിഞ്ഞു. വക്കീല് പറഞ്ഞു തന്ന ടെക്നിക്കാണ്. ഇവനെ നീ ഒന്ന് അഡ്മിറ്റ് ചെയ്യും. എന്തിനെ? കുറെ അധികം പരിക്കുണ്ടെന്ന് റെക്കോർഡിലാക്ക്. വെറുതെ രണ്ടു ദിവസം കിടക്കട്ടെ, റെക്കോർഡിൽ മതി. അല്ല, വേണമെങ്കിൽ കുറെ കെട്ടും പൂട്ടും ഒക്കെ മേല് കിടന്നോട്ടെ. സിസ്റ്ററെ എന്താ? ആ ചാപ്പാട് നല്ല എത്തിക്കണം. പിന്നെ ശുശ്രൂഷയ്ക്ക് ഇവിടെ നിൽക്കുമ്പോ കുറച്ചു ദിവസം ശരിക്കും കിടക്കുന്നതിൽ എന്താ പ്രയാസം? വാ വാടാ, പരിക്കോടെ തന്നെ അഡ്മിറ്റ് ചെയ്യാം. വാ. വടക്കേ പട്ടാളായി പോയി. രഘുമാറ്, വടക്കേപ്പാട്ട സംരക്ഷണം ഇല്ലെങ്കിൽ ഇവ എന്ത് ചെയ്യും? കാണാമല്ലോ. എന്റെ സ്റ്റാഫിനോട് ധിക്കാരം പറഞ്ഞ സിസ്റ്റർക്ക് ശുശ്രൂഷിക്കാൻ പാകത്തിലാക്കാം. ഡോണ്ട് വറി. നിനക്ക് ഭ്രാന്തല്ല സാർ. സിസ്റ്റർ പോയിക്കോളൂ. വേണ്ടിയിരുന്നില്ല. ഇങ്ങനെ കുറെ കേട്ടതാണ് ഡോക്ടർ. ഇപ്പോൾ എനിക്കൊന്നും തോന്നറില്ല.
സിസ്റ്റർ നടന്നോളൂ. വന്നല്ലോ, വാ ഹരിദാസ്. ഇരിക്ക. ഞങ്ങൾ ശ്രമിച്ചിട്ടാണ് നിനക്ക് ഇങ്ങോട്ട് പോസ്റ്റിംഗ്. ചെറിയ ചില കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ആളെ ഉപകരിക്കില്ല എന്ന് വന്നാൽ ദാറ്റ്സ് ബാഡ്, വെരി ബാഡ്. ആസ്പത്രിയിലും ക്ലിനിക്കിലും ഞാനൊരു ഡോക്ടറാണ്. അത് രഘു മറക്കുന്നു. രഘു മാത്രമല്ല, പലരും മറക്കുന്നു. പല്ലേട്ടർ അറിയോ, കടയിൽ 10 പൈസ അധികം കച്ചവടം വന്നിട്ടില്ല. മരുന്നുകൾ അധികം കഴിക്കരുത് എന്നാണ് രോഗികൾക്ക് എന്റെ വിദഗ്ധോപദേശം. പോരാത്തതിന് ചിലർക്ക് ആയുർവേദം. എന്നാൽ അന്ന് അച്ഛൻ പറഞ്ഞ പോലെ തന്തയുടെ മാതിരി പച്ചമരുന്ന് കൊത്തി എരിഞ്ഞ് വിൽക്കാൻ ഇരുന്നാ മതിയായിരുന്നല്ലോ. അതും ചെയ്യും, മാനക്കേടൊന്നുമില്ല. നമ്മൾ കാശ് മുടക്കി പഠിപ്പിച്ചവൻ നമ്മൾക്കെതിരെ 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് നിർത്ത്. മുടക്ക് മുതൽ പലിശ അടക്കം വീട്ടാം. വീട്ടാതെ പോവില്ല. വേണമെങ്കിൽ പ്രോനോട്ട് എഴുതാം. മുൾത്താനിയുടെ കടമെടുക്കാരുതല്ലോ ഏട്ടത്തി. അവർ കഴുത്തിറക്കുന്ന പലിശ വാങ്ങും, പക്ഷെ തന്തയുടെ തള്ളയുടെ ശവത്തിൽ കുത്തില്ല. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. 15 ലക്ഷത്തിന്റെ നേഴ്സിംഗ് ഹോം ഞാൻ ഓർഡർ ചെയ്തല്ല. കിടക്കാറായില്ലേ? രഘു പറഞ്ഞത് കേട്ട് നീ വാര്യർ മാസ്റ്ററുടെ മറ്റോ ഒരു വീട് ഒഴിവുണ്ടത്രേ. ഇളയത് ശരിയാക്കിയതാണ്. വീട് മാറുന്നൊക്കെ പിന്നെ എന്തേ ഉണ്ടായത്? കൂടുതലൊന്നും ഉണ്ടാകാതിരിക്കാനാണ്, അതാ നല്ലത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അവര് ചെയ്തു വെക്കുമ്പോ. എനിക്ക് വലിയതൊന്നും വേണ്ട. സത്യം, ചെറിയ ഡോക്ടറായി ചെറിയ ആളുകളെ നോക്കി ചെറിയ പ്രതിഫലം പറ്റി കഴിയാനാ ഇഷ്ടം. വളരെ ചെറിയ മോഹങ്ങളെ ഉള്ളു ഏട്ടതി. ആളുകളോട് എന്ത് പറയും? അമ്മാവിനും സുഖേട്ടനും ഒക്കെ മാനക്കേടല്ലേ. സ്റ്റാൻഡേർഡിന് നിരക്കാത്ത ദരിദ്രവാസിയെ പുറത്താക്കിയെന്ന് പറയട്ടെ, അതാണ് എളുപ്പം. പിന്നെ ഈ മതിൽക്കെട്ടിനകത്തുള്ളവർക്ക് മാത്രമേ മാനവും മാനക്കേടുള്ളൂ. ചെറിയവരായി ഇരുന്നാ മതിയായിരുന്നു എന്ന് ഏട്ടത്തിക്ക് ഇടയ്ക്ക് തോന്നാറില്ലേ? ഇടയ്ക്കെങ്കിലും രാവിലെ ഒരു വാടക വീട്ടിലേക്ക് പോകും. നിന്നോട് പ്രതിഷേധിച്ചല്ല,
എനിക്കിവിടെ ആരോടും പ്രതിഷേധമില്ല, ഫൈറ്റില്ല. ഉണ്ടെങ്കിൽ അത് എന്നോട് മാത്രം. ചോദിച്ചില്ല. രഘുവേട്ടൻ കള്ളിന്റെ പുറത്ത് വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച ദാസേട്ടൻ. ഒരാംഗല അംഗത്തിനില്ലെന്ന് അറിഞ്ഞല്ലേ സന്തോഷം. സാരമില്ല, ദൂരത്തൊന്നും അല്ലല്ലോ, എപ്പോഴും വരാം. വീട് സെറ്റപ്പ് ചെയ്യാൻ ഒരു ട്രെയിനിങ് വേണമെന്ന് തോന്നിയാൽ ഭാനുവിന് അങ്ങോട്ട് വരാം. ഓൾവേസ് വെൽക്കം. വരാമെന്നല്ല, വരണം. യു ഹാവ് ടു കം. പോണ്ട, പോയാൽ ഇവിടെ എന്തൊക്കെ കലാപമാണ് ഉണ്ടാവുമെന്ന് അറിയില്ല. Nothing. Take it easy. ഇടയ്ക്ക് വന്നില്ലെങ്കിൽ ഇവിടെ വന്ന് കലാപം ഉണ്ടാക്കുന്ന ഞാനായിരിക്കും, ഓർമ്മിച്ചോളൂ. ഏയ്, take it easy. ഭാനുവേ കിടന്നോളൂ.